അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നോമ്പറക്കാൻ ഉണ്ടാക്കണ കുറച്ച് കാര്യങ്ങളായിട്ടോ വന്നിക്കണേ. അപ്പോൾ ഞാൻ പൂരിയാണ് ഉണ്ടാക്കണത് ഇന്ന്. ഇന്ന് പിന്നെ ഇറച്ചിയും കോഴിയൊന്നുമില്ല. അപ്പോൾ മുട്ട കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പൂരിക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് എടുത്തിരുന്നത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തുകൊണ്ടു. ഇനി കുറച്ച് എണ്ണയാക്കി കൊടുത്തുകൊണ്ടാണ് കുഴക്കണത്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ വെക്കുകയാണ്. ഇനി മുട്ട പിഴുങ്ങും, അതിനുള്ള കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ രണ്ട് ഉള്ളി കേട്ടോ, വലിയ ഉള്ളി എടുത്തുക്കണത്. പിന്നെ രണ്ട് ചെറിയ തക്കാളിയും, ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും, പിന്നെ രണ്ട് മൂന്നാല് പൊണ വെളുത്തുള്ളിയാണ് എടുത്തുക്കണേ. ചതച്ച് വെച്ചുക്കണു. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചാൽ കടുക് പൊട്ടിക്കുകയാണ്. ഈ കടുക് പൊട്ടി വരുമ്പോൾ അതിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയൊക്കെ രണ്ട് പിന്നെ ചുവന്നമുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഈ രണ്ട് സവാള അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് വാടി വരട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വാടി വാടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിക്കൊണ്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും വാടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് എനിക്ക് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇനിക്ക് മസാലപ്പൊടികളും ഇടുക, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊണ്ട് ഞാൻ പൊടിൻ്റെ പച്ചമുളക് മാറിയിട്ട് എനിക്ക് തക്കാളിയും കൂടി ഇടുന്നുണ്ട്. തക്കാളി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ലേശം വെള്ളം ഒഴിച്ചെടുത്തു. ഞാൻ ഒന്ന് അടിച്ച് എടുത്തിട്ട് അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി വന്നിട്ടുണ്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അപ്പോൾ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. എനിക്ക് മുട്ട പിഴുങ്ങി വെച്ചത് എന്താ ഒന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇനി പൂരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിക്കണ്. ഇനി അതൊന്ന് പരത്തിങ്ങോട്ട് ചുട്ടെടുക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.
ഇന്ന് ഞാൻ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കണില്ല. എല്ലാ ദിവസമൊന്നും എണ്ണക്കടിയൊന്നും ഉണ്ടാക്കലും ഇല്ല. അപ്പം ഇന്ന് ഇനി ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് തരിയട്ട്, അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചേക്ക്, അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് വറുത്തിട്ട്, പിന്നേക്ക് സേമിയനും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ഒഴിച്ചെടുക്കുകയാണ്. പിന്നേക്ക് രണ്ട് ഏലക്കായ, രണ്ട് മൂന്ന് ഏലക്കായ കുത്തിങ്ങാണ്ട് ഇട്ട് കൊടുത്തുക്കണു. പിന്നെ കുറച്ച് ഇരുന്നുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും, പിന്നെ ലേസർ റവയായിട്ട് ഇട്ട് കൊടുത്തിരിക്കണത്. നല്ലോണം ഒന്ന് കുറുക്കാൻ വേണ്ട, എനിക്ക് നല്ല കുറുക്കി റവ ഇഷ്ടമല്ല. കുറച്ചിങ്ങനെ വെള്ളം പോലെ കുടിച്ചണതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. Thanks for watching.